Hi children, how are you? Are you ready to learn Cheeky? Yes? Okay, today we are going to learn lesson 15, Ways to Control Pests. P-E-S-T, Pest. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ കൃമികൾ കീടങ്ങൾ എന്തൊക്കെയാണ് ഈ കൃമികളും കീടങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഇവയൊക്കെ നമുക്ക് നോക്കാം. ഹൗസ് ഫ്ലൈസ്, മോസ്കിറ്റോസ്, കോക്രോച്ച്. കോക്രോച്ച് എന്താ ആ പാറ്റ അല്ലേ. പിന്നെ ആരൊക്കെ വരാറുണ്ട് നമ്മുടെ വീട്ടിൽ? റാറ്റ് വരാറുണ്ട് ഇല്ലേ. പിന്നെ ആരുണ്ട്? ആ ലിസാർഡ് ഇല്ലേ, നമ്മുടെ വീട്ടിലെ ചുമരിലൊക്കെ കാണാറില്ലേ. ആ പിന്നെയോ ടെർമൈറ്റ്സ്, ചിതല്, ഒക്കെ ചിതല് പിടിച്ചു പോയി എന്നൊക്കെ അമ്മമാർ പറയുന്നത് കേൾക്കാറില്ലേ ഇല്ലേ. ആ ഇവയൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള പെസ്റ്റുകൾ. ഇവയൊക്കെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് വേണം? അത് കവർ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ എന്തുണ്ടാവും? കോക്രോച്ച്, ഹൗസ് ഫ്ലൈ ഒക്കെ വന്നിട്ട് നമ്മുടെ ഫുഡിൽ ഇരുന്ന് അവർ ആ ഫുഡ് കഴിക്കും. ആ ഫുഡ് അവർ കഴിച്ച ഫുഡൊക്കെ നമ്മൾ കഴിച്ച് എന്തുണ്ടാവും? ആ നമ്മുടെ നമുക്ക് പല അസുഖങ്ങളും വരും ഇല്ലേ. ആ അതുപോലെ നമ്മുടെ കിച്ചണിൽ എന്തുണ്ട്? റബ്ബിഷ് ബിന്നുണ്ട്, വേസ്റ്റ് ബിന്നുണ്ട് ഇല്ലേ. ഈ വേസ്റ്റ് ബിന്ന് എന്ത് ചെയ്യണം നമ്മൾ? അത് കവർ ചെയ്ത് വെക്കണം. കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? അതിനകത്ത് കോക്രോച്ചും ലിസാർഡും റാറ്റ്സൊക്കെ വന്നിട്ട് താമസിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ വീട്ടിൽ ഫർണിച്ചറുകളുണ്ട് ഇല്ലേ, മരം കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട് ഇല്ലേ. ഇതൊക്കെ നമ്മൾ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ എന്തുണ്ടാവും? വെള്ളമൊക്കെ നനഞ്ഞ് കിടക്കുമ്പോൾ അവിടെയാണ് ആര് വരാ? ചിതല് വരാ. ആ അതുപോലെ തന്നെ നമ്മൾ സന്ധ്യ നേരമാകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തിടണം, അല്ലെങ്കിൽ ആര് വരും? മോസ്കിറ്റോസ് വരും. ആ ചിലരുടെയൊക്കെ വീടിൻ്റെ വിൻഡോസിന് എന്ത് വെച്ചിട്ടുണ്ടാവും? മോസ്കിറ്റോ നെറ്റ് ഇട്ടിട്ടുണ്ടാവും, കൊതുക് വല അടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പേടിക്കേണ്ട. അല്ലാത്തവർ എന്ത് ചെയ്യണം? വൈകുന്നേരം നേരമാകുമ്പോൾ നമ്മുടെ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്യണം. അതുപോലെ നമ്മുടെ എയർ ഹോൾസൊക്കെ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്ത് വെക്കണം. ഇങ്ങനെ നെറ്റുകൊണ്ട് നമുക്ക് എയർ പാസ് ചെയ്യണ്ടേ? ആ നെറ്റുകൊണ്ട് എയർ ഹോളൊക്കെ ക്ലോസ് ചെയ്തിട്ടോളൂ. അപ്പോൾ എന്തുണ്ടാവും? കൊതുകിന് വരാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ബൗളിലൊക്കെ ചില ഒരു ഫിഷിനെയൊക്കെ വളർത്തുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് തോന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ് ഈ മോസ്കിറ്റോ വെള്ളത്തിലാണ് മുട്ടയിടാന്നൊക്കെ. പക്ഷേ ഫിഷ് എന്ന് പറയുന്ന ഒരാൾ അതിനകത്തുണ്ട് ഇല്ലേ. ഈ ഫിഷ് എന്ത് ചെയ്യുന്നറിയോ? ഈ ലാർവേനെയൊക്കെ കഴിക്കും. അപ്പം അങ്ങനെ നമുക്ക് മോസ്കിറ്റോയുടെ കുഞ്ഞുങ്ങളെ, ലാർവാസിനെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ സന്ധ്യയാകുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ ചിലരുടെയൊക്കെ വീട്ടിൽ കുന്തിരിക്കം പോയിക്കും, ചിലർ സാമ്പ്രാണിത്തിരി പോയിക്കും ഇല്ലേ. എന്തിനകത്ത്? ആ നമ്മുടെ വീട്ടിനകത്തൊരു ഐശ്വര്യം ഉണ്ടാവും. ഒപ്പം എന്തുണ്ടാവും? നമ്മുടെ വീട്ടിൽ നിന്ന് കൊതുകിനെയൊക്കെ ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 4 ways പറഞ്ഞിട്ടുണ്ട്, 4 ways പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 ways നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കേ, ഫസ്റ്റ് വേ എന്ന് പറയുന്നത് വി ഹാവ് ടു കവർ അവർ ഫുഡ് ടു സ്റ്റോപ്പ് ഫ്ലൈസ് ആൻഡ് കോക്രോച്ചസ് ഫീഡിങ് ഓൺ ഇറ്റ്. ആ കോക്രോച്ചസും ഹൗസ് ഫ്ലൈയൊന്നും ഫുഡ് കഴിക്കാതിരിക്കാൻ ചെയ്യണം. വി ഹാവ് ടു കവർ അവർ ഫുഡ് ടു സ്റ്റോപ്പ് flies and cockroaches feeding on it. Second way ennu parayunnathu we have to cover our rubbish bins to stop rats and cockroaches living in them. Rattum cockroaches onnu thamasikkathirikkan we have to cover our rubbish bins to stop rats and cockroaches living in them. Third way ennu parayunnathu we have to keep our furniture dry to keep termites away. We have to keep our furniture dry. ഉണക്കി സൂക്ഷിക്കണം. ഇങ്ങനെ വെള്ളമാവാതെ സൂക്ഷിക്കണം. To keep termites away. ചിതൽ വരാതിരിക്കാൻ. ഓക്കെ, ഫോർത്ത് വേ എന്ന് പറയുന്നത് വി ഹാവ് ടു കീപ് വിൻഡോസ് ക്ലോസ്ഡ് ടു കീപ് മോസ്കിറ്റോസ് ഔട്ട്. വി ഹാവ് ടു കീപ് വിൻഡോസ് ക്ലോസ്ഡ് ടു കീപ് മോസ്കിറ്റോസ് ഔട്ട്. അപ്പോൾ ഇതാണ് 4 ways എന്ന് പറയുന്നത്. ഇതിൽ 2 ways നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയാനായിട്ട് പഠിച്ചോളൂ. ഓക്കെ, ഹൗ ഇസ് ഇറ്റ്? ഡു യു ലൈക്ക് ഇറ്റ്? ആ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ ആക്ടിവിറ്റിയാണ്. കാറ്റ്സിൻ്റെയും റാറ്റ്സിൻ്റെയും ഒക്കെ മാസ്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗെയിം. അത് നമുക്ക് സ്കൂൾ തുറക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനിമൽസിൻ്റെ, കാറ്റും റാറ്റും തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അനിമലിൻ്റെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു അനിമലിൻ്റെ മാസ്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് മേമാർക്ക് ഫോട്ടോ അയച്ചു തന്നോളൂ. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആക്ടിവിറ്റി. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.